ക്യാമറ കണ്ടുപിടിക്കുന്ന ട്രാഫിക് നിയമലംഘനങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ പിഴ ഈടാക്കി തുടങ്ങും. ഹെൽമറ്റും സീറ്റ് ബെൽറ്റും അമിതവേഗവും ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുക. വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയിലാണ് പിഴ ഈടാക്കുന്നതിനായി ക്യാമറ കണ്ണുകൾ തുറക്കുന്നത്. 726 ക്യാമറകളാണ് സംസ്ഥാനത്ത് ആകെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇരുചക്രവാഹനങ്ങളിൽ മൂന്നാം യാത്രക്കാരന് 12 വയസ്സിൽ താഴെയാണ് പ്രായമെങ്കിൽ പിഴ ഈടാക്കേണ്ടതില്ലെന്നാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. ആംബുലൻസ് ഉൾപ്പെടെയുള്ള എമർജൻസി വാഹനങ്ങളെയും പിഴയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇളവുകൾ താൽക്കാലികമാണ്. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതി വരുത്തിയെങ്കിൽ മാത്രമേ സംസ്ഥാനങ്ങൾക്ക് ഇളവ് അനുവദിക്കാനാവുകയുള്ളൂ. ഇളവ് തേടി കേന്ദ്രത്തെ സമീപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ 500 രൂപ, പിൻസീറ്റിൽ ഹെൽമറ്റ് ഇല്ലാത്തത് 500 രൂപ, 3 പേരുടെ ബൈക്ക് യാത്ര 1000 എന്നിങ്ങനെയാണ് പിഴ. തിങ്കളാഴ്ച രാവിലെ AI ക്യാമറകൾക്ക് മുന്നിൽ സമരം നടത്തുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് AI ക്യാമറകൾ എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്നാൽ റോഡപകടങ്ങളിൽ ജീവൻ പൊലിയുന്നത് ഒഴിവാക്കാനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനും കോടതി നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് പ്രധാന റോഡുകളിലെ ജംഗ്ഷനുകളിൽ ആധുനിക സംവിധാനങ്ങളുള്ള ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. അസിസ്റ്റന്റ് ഫാഷൻ ഡിസൈനർ, സെൽഫ് എംപ്ലോയ്ഡ് ടൈലർ, ഹാർഡ് എംബ്രോയ്ഡർ തുടങ്ങിയ കോഴ്സുകളിലേക്ക് ഉടൻ തന്നെ അപേക്ഷിക്കാം. മികച്ച പഠന അന്തരീക്ഷം, സ്മാർട്ട് ക്ലാസുകൾ, കമ്പ്യൂട്ടർ കോഴ്സുകൾ നൽകുന്നതിന് വിദഗ്ധരായ ട്രെയിനേഴ്സ് എന്നിവ ലേണപ്പ് അക്കാദമിയുടെ പ്രത്യേകതകളാണ്. ലേണപ്പ് അക്കാദമി ഓഫ് ഫാഷൻ ഡിസൈനിങ്, 3rd floor റീജന്റ് പ്ലാസ, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, പഴയങ്ങാടി, കണ്ണൂർ. മൊബൈൽ 9497709795.